വതആല നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമുണ്ട്. അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്വഭാവം ലോകത്ത് ഒരാൾക്കും ഇല്ല. ഇന്നക്കല അലാ ഖുലുഖിൻ അദീം, നബിയെ തങ്ങൾ വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമസ്ഥനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വഭാവം നമുക്കൊക്കെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞതാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അത് ഖുർആനായിരുന്നു. നല്ല സ്വഭാവമാണ്, നല്ല വിനയമാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അരവിന്ദ് നിലാവിന്റെ ഉസ്താദ് അവർക്ക്, ബഹുമാനപ്പെട്ട സുഫാൻ സഖാഫി ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. നല്ല വിനയുള്ള ആളായിരുന്നു. ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല സ്വഭാവ നമ്മളെ എല്ലാവരെയും ബഹുമാനം അങ്ങോട്ട് നല്ല ബഹുമാനിക്കും. ഉസ്താദ് കുട്ടീനെ മുത്താലിമീങ്ങളൊക്കെ ഒപ്പം പഠിക്കുന്ന മുത്താലിമീങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് നല്ലൊരു മനസ്സ്. അപൂർവങ്ങളിൽ ചില ആളുകൾക്ക് കിട്ടുന്ന ആളാ ഒപ്പമുള്ള ആളുകളെ കുറിച്ച് നല്ല ബഹുമാനം. നമ്മളൊക്കെ നിങ്ങളെ വിളിക്കണം. നമ്മളും ഉപ്പര സഖാഫി ഉസ്താദ് അവർക്കളെ, അറിവിന് നിലാവിന്റെ ഉസ്താദ് അവർക്കളെ, നമ്മളും എന്ത് ചെയ്യാ, നിങ്ങൾ എന്നാ വിളിക്കണം. നല്ല സ്വഭാവന. കൂടുതൽ ചൂടായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഒരു ചൂടായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല തവാദുഹുള്ള ആളായിരുന്നു. അമൻ തവാദഅ അല്ലാഹുവിനെ ഒരാൾ തായ്മ ചെയ്താൽ അല്ലാഹു അവരെ ഉയർത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം തായ്മയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ലോകത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനായി അദ്ദേഹത്തെ ഉയരാനുള്ള കാരണം. അദ്ദേഹത്തിന്റെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അയൽവാസിയും കൂടിയാണ് ഞാൻ. 5 വർഷം ഞങ്ങൾ ഒപ്പം പഠിച്ച ആളാ. ചെറിയ വീടാണ് അദ്ദേഹത്തിന്റെ വീട്. വീട്ടിലേക്ക് വഴിയോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ഉസ്താദ്.